കാസർഗോഡ് കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഔഫിന്റെ കൊലപാതകത്തെ ശക്തമായി അപലപിക്കുന്നുവെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗ് കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കില്ല, തെളിയിക്കപ്പെട്ടാൽ കുറ്റക്കാർ പാർട്ടിയിൽ ഉണ്ടാകില്ല, പ്രതികളെ സംരക്ഷിക്കില്ല, കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്നും മുനവർ അലി തങ്ങൾ ആവശ്യപ്പെട്ടു. ഈയൊരു കൊലപാതകത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒരിക്കലും ഒരു കൊലപാതകത്തിന് അനുകൂലമല്ല, ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ അക്രമരഹിത കേരളത്തെ ആസ്പദമാക്കിക്കൊണ്ട്, പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അക്രമരാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഞാനടക്കമുള്ള മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കന്മാർ കേരളം മുഴുവൻ നടന്നത്. ഇത് സെയ്ദ് ഹൈദരലി ഷാത്തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിലുണ്ടായ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇത് തീർച്ചയായും ഇത്തരത്തിലുള്ള ആരും തെളിയിക്കപ്പെട്ടാൽ, പ്രതികൾ മുസ്ലിം ലീഗാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ഒരിക്കലും പാർട്ടിയിൽ ഉണ്ടാവില്ല. തീർച്ചയായും ഇത് ഞങ്ങൾക്ക് ഇരകളുടെ സെന്റിമെന്റ്സ് അറിയാവുന്ന ഒരു പാർട്ടി കൂടിയാണ്. കാരണം മലപ്പുറത്തെ അഞ്ചുടിയിലെ ഇസ്ഹാഖിനെ വധിച്ചപ്പോൾ ആത്മസംയമനം പാലിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിന്റെ വിഷമം മനസ്സിലാക്കി അവർക്ക് ഫണ്ട് സമാഹരണം നടത്തി അവർക്ക് വീട് വെച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇങ്ങനെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യം മുസ്ലിം ലീഗിനില്ല. ഇവിടെ പലപ്പോഴും പല കൊലപാതകങ്ങൾ നടത്തിയപ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ പൊതു ഖജനാവിൽ നിന്നും ചെലവഴിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ള ഒരു വസ്തുത ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗ് ഒരിക്കലും അത്തരത്തിലുള്ള പ്രതികളെ സംരക്ഷിക്കുകയില്ല. ഈ കുടുംബത്തിന് വന്ന വേദന അത് ഞങ്ങളുടെയും കൂടി വേദനയാണ്. കൊലപാതകം എന്നുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ സമാധാനം ഉണ്ടാവണം. രാഷ്ട്രീയത്തിന്റെ പേരിൽ ആരും കൊല ചെയ്യപ്പെടരുത് എന്നുള്ള ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് ഈ ഒരു ഇതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വന്നത്, ഞാൻ പണക്കടന്ന് ഏകദേശാബ്ദങ്ങളുടെ നേതാക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് വന്നത് തന്നെ ഇത് ഞങ്ങളുടെ ഒരു ഖേദം പ്രകടിപ്പിക്കുകയും ഈ ഇതിലുണ്ട് സംഭവത്തിലുണ്ടായ കുടുംബത്തിനും അതുപോലെ നാട്ടുകാർക്കുണ്ടായ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. ഇതിൽ ഏത് രീതിയിൽ ഇതിന്റെ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ അന്വേഷണത്തിന് എല്ലാ രീതിയിലും പിന്തുണയും ഞങ്ങൾ അറിയിക്കുകയാണ്. ആരെയും ഇത് വെച്ച് പുറപ്പെടുവിക്കില്ല എന്നുള്ളത് ഞങ്ങൾ വാക്കുതിരിക്കുകയാണ്. കാസർകോട് കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഔഫിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. മലയാളം ടെലിവിഷൻ കാസർകോട്.